നിരീക്ഷണ കാലാവധിയായ ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞും വിദേശത്തുനിന്ന് വന്നവർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് വൈറസിന്റെ ന്യൂക്ലിക് ആസിഡ് ഷെഡിംഗ് പ്രതിഭാസമെന്ന് വിദഗ്ധർ ഈ കാലയളവിൽ രോഗം പകരാനുള്ള സാധ്യത കുറവാണ് ഈ സാഹചര്യത്തിൽ പി സി ആർ പരിശോധനയല്ലാതെ ശ്രവത്തിന്റെ കൾച്ചർ പരിശോധന നടത്തി ഇത് കൂടുതൽ പഠനവിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് വിദഗ്ധർ കേരളത്തിൽ അവസാന വിമാനമെത്തിയത് മാർച്ച് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവർ അന്നു മുതൽ ഇരുപത്തെട്ട് ദിവസം നിരീക്ഷണത്തിലായിരുന്നു പലർക്കും രോഗലക്ഷണങ്ങളുമില്ലായിരുന്നു എന്നാൽ വിദേശത്തു നിന്നെത്തിയവരെ മുഴുവൻ പരിശോധിച്ചു തുടങ്ങിയതോടെ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയവരിലും രോഗം കണ്ടെത്തി ഇതാണ് ആശങ്ക ഉയർത്തിയത് എന്നാൽ വൈറസിലെ ന്യൂക്ലിക് ആസിഡ് പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണിതെന്ന് വിദഗ്ധർ പറയുന്നു മുപ്പത്തി ദിവസം വരെ ഇത് തുടരാം ഈ കാലയളവിൽ പി സി ആർ പരിശോധനയിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തും വൈറസ് അതിനകത്ത് കഴിഞ്ഞാൽ ആന്റിജൻ കുറച്ച് നാളും കൂടി അതുകൊണ്ട് തന്നെ ആരും ഇതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇക്കാലയളവിൽ വൈറസ് ജീവനുള്ളതാണോ അല്ലയോ എന്നറിയാൻ കൾച്ചർ പരിശോധനയാണ് നടത്തേണ്ടത് അത് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഉള്ളത് ഈ പരിശോധനയിലും പോസിറ്റീവായാൽ മാത്രമേ രോഗവ്യാപന സാധ്യത ഉണ്ടാകൂ അതേസമയം വൈറസ് ഷെഡിങ്ങിനെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ലാത്തതിനാൽ ഇവിടുത്തെ രോഗികളുടെ സാമ്പിൾ പഠനവിധേയമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പി ആർ പ്രവീണ ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം